എക്കാലത്തെയും മികച്ച മലയാള സിനിമകൾ ആസ്വദിക്കൂ സൈന പ്ലേ ഒ ടി ടിയിൽ. എടാ, ഈ റൂം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നീ ജയിൽ ബ്രേക്ക് ചെയ്യണം. അതാണ് തഗ്ഗിലെ തഗ് മാൻ. ഈ ഒരു കാര്യം ചെയ്യും, നേച്ചർ കൂടി അതാകുമ്പോൾ ഡാബ് കിക്കാണ്, ഡാബ് കിക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു നേച്ചർ കുടിച്ചു, നല്ല കാറ്റ്, തണുപ്പ്, ഹെവിയാണ് മോനെ, ഹെവി. എവിടെയാ സ്ഥലം, എവിടെയെടുത്താണോ? ഇവിടുന്ന് ഒരു ഒന്നൊന്നര മണിക്കൂർ ദൂരമേ ഉള്ളൂ. ഒരു പ്രാവശ്യം പോയാൽ പിന്നെ നേച്ചർ നമ്മളിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാടി വിളിക്കാറുണ്ട്, പോകാൻ ടൈം കിട്ടാറില്ല. ഒന്ന് പോയാൽ പിന്നെ നീ അഡിക്റ്റഡ് ടു നേച്ചറോ. ഈ റൂമും എ സിയും ഫോർ വാൾസ് ഒക്കെ വിട്ടിട്ട് ഇനി ഫ്യൂച്ചർ എന്താണെന്ന് അറിയാവോ? എന്താ? ഓർഗാനിക് ഓർഗാസ്മിക്. ഈ ഓർഗാനിക് ഏത്തപ്പഴം ഓർഗാനിക് കപ്പാന്ന് കേട്ടിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ ഒരു എറോട്ടിക് വെർഷനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൊച്ചിനെ കിട്ടി രണ്ടെണ്ണം. പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ കൊണ്ടല്ലിനി അങ്ങോട്ട് ഒന്നിച്ചു. പിന്നെ 100% സേഫ്. നീ അവിടെ ഉണ്ടെന്ന് ദൈവം തമ്പുരാനും ഇല്ല, അറിയത്തില്ല. പാമ്പൊക്കെ ഉണ്ടാവോ? പാമ്പാ? ഇവിടെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ എനർജി പോസിറ്റീവ് ആയിരിക്കണം. ഇമാതിരി ആക്രി ചോദ്യം ചോദിച്ചുകൊണ്ട് വരരുത്. ചെറിയൊരു പേടി, നേച്ചറല്ലേ. എടാ, കള്ളവടി വെക്കാൻ പോകുന്നവനെ മൂർഖം കടിച്ചാൽ മൂർഖനപ്പം വടിയാവും. അതാണ് ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റി. കള്ളവടി എന്നൊന്നും പറയില്ല തക്കേ. നീ നിന്റെ ഭാര്യേനെയും കൊണ്ടൊന്നല്ലല്ലോ പോകുന്നത്, നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വീടിനെയും കൊണ്ടല്ലേ. ഇങ്ങനെ ഒളിച്ചും പാത്തും ചെയ്യുന്നതിനൊക്കെ തന്നെയാ കള്ളവടി എന്ന് പറയുന്നത്. ഞാൻ സ്ഥലവും അഡ്രസ്സൊക്കെ പറഞ്ഞുതരാം, നീ വേണമെങ്കിൽ എഴുതിയെടുക്കും. കുഴപ്പമില്ല, ഒരു മനുഷ്യൻ ഉണ്ടാവത്തില്ല, ഭയങ്കര സേഫാ. നീ എവിടെ വെച്ച് വേണേലും ഉമ്മയ്ക്കോ കെട്ടിപ്പിടിക്കോ, എന്നാ വേണമെങ്കിലും ചെയ്യും, എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും കണ്ടാലോ? കണ്ടാലും എന്റെ വീട്ടിലെങ്ങാനും പോയി പറഞ്ഞേ. ഓ, നിന്റെ വീട്ടിൽ അറിഞ്ഞ പ്രശ്നം, എന്റെ വീട്ടിൽ അറിഞ്ഞ പ്രശ്നമില്ല. വയനാട്ടിലല്ലേ? ആ ശരിയാ, വയനാട്ടിലുള്ളവരെ ആരും കാണത്തുമില്ല, കേൾക്കത്തുമില്ല. നീ അലമ്പാവല്ലേ. ഓക്കെ, നോക്ക്, നമുക്ക് പോവാം. ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിടാം. എത്ര നാളായിട്ട് ചോദിക്കോ, പ്ലീസ്. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിനിമയ്ക്ക് പോവാം. നിനക്കല്ലേ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും മുട്ടി നിൽക്കുന്നത്, തിയേറ്ററിൽ വെച്ച് ചെയ്തോ. ഇതാകുമ്പോൾ ആരും കാണത്തൂല, എൻ്റെ മാനം പോകത്തൂല. ഭയങ്കര റിസ്ക്കാ. എന്താ നിന്റെ കുടുംബക്കാരും മുഴുവൻ തിയേറ്ററിനകത്താണോ? അതല്ല, തിയേറ്റർ മുഴുവൻ ക്യാമറ അല്ലേ. നമുക്കിതൊക്കെ കല്യാണം കഴിഞ്ഞു. ഈ കല്യാണത്തിന് മുമ്പാ ഇപ്പൊ എല്ലാം, അതാ ഫാഷൻ. നമുക്ക് ഓൾഡ് ഫാഷൻ ചേഞ്ചിന്. എനിക്ക് അത്ര നിർബന്ധമാണ്.
ഇപ്പോ ഇവിടെ വെച്ച് എന്താണ് വെച്ചത്? കണ്ണുടങ്ങി നാളെ വരുമ്പോ ഇതുപോലെ സ്കാർഫും എടുത്തോ. ബൈക്കിന് പുറകിലിരിക്കുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് കാറ്റും മുടിയൊക്കെ അടിക്കും. അപ്പൊ ഈ തീവ്രവാദികൾ കെട്ടുന്നവരെ കേട്ടിട്ടുണ്ട് സ്കാർഫ് വെച്ചിട്ട്. എനിക്ക് അത്ര സ്റ്റൈൽ വേണ്ട, എനിക്ക് കാറ്റും മുടി ഒന്നും അടിച്ച ഒരു പ്രശ്നമല്ല. വയനാട്ടിൽ നിന്ന് ചാച്ചിന്റെ ബുള്ളറ്റ് കയറി വരുന്ന നല്ല പ്രശ്നം. ഈ ആരെങ്കിലും ഒക്കെ കണ്ടാലേ. ഇവിടെ നീ ആരെയാണ് ഇത്രയും പേടിക്കുന്നു? എന്റെ വീട്ടുകാരും പിന്നെ നമ്മുടെ നാട്ടുകാരൊക്കെ ഭയങ്കര ബോറാണല്ലോ. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ വെച്ചാൽ സുഖം കേട്ടോ.